ഹലോ എവറിബഡി, അമ്മ ആൻഡ് മോൾ ചാനലിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു മധുര വിഭവമാണ് പായസം. ഒരു പായസം ഉണ്ടാക്കാൻ നമ്മുടെ ഒരു 4-5 മണിക്കൂറേലും കുറഞ്ഞെടുക്കേണ്ടി വരുന്നു. എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സ്വാദിഷ്ടമായ ഒരു പായസമാണ് ക്യാരറ്റ് പായസം. അത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ്. നമുക്ക് വ്യത്യസ്തമായ ഒരു പായസം ചെയ്യാം. നമ്മൾ സാധാരണ നമ്മൾ അടപ്രഥമനും ചെറുപയർ പരിപ്പ് പായസവും കടലപ്രഥമനും ഒക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഈ ഓണത്തിൻ്റെ അവധിക്കാലത്ത് നമുക്ക് നല്ല കളർഫുള്ളായ, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഒരു ക്യാരറ്റ് പായസം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, അത് നമ്മൾ ഒരു വലിയ ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റോട് ഗ്രേറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ അല്പം കൂടി എടുത്തിട്ടുണ്ട് അവസാനം ഒരു ഗാർണിഷിന് വേണ്ടി. നട്ട്സ് ഒരു 10 എണ്ണം, കിസ്മിസ് ഒരു 10 എണ്ണം നമുക്ക് നെയ്യിൽ വറക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്, 2 കപ്പ് പാല്, വാനില എസൻസ്, ചൗവരി വേവിച്ചത്, ഒരു 7-8 ഏലക്ക അത് നമുക്ക് പൊടിച്ചെടുക്കണം. പഞ്ചസാര 7 ടേബിൾ സ്പൂണ്, കണ്ടൻസ് മിൽക്ക്, പിന്നെ ഒരു അല്പം ഉപ്പ്. നമുക്ക് ക്യാരറ്റ് നമുക്ക് നെയ്യിൽ വഴറ്റണം. ആദ്യമായിട്ട് നമുക്ക് നെയ്യിൽ നട്ട്സും മുന്തിരിങ്ങയും വറുത്ത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ക്യാരറ്റ് വഴറ്റണം. അത് കഴിഞ്ഞ് പാല് ചേർത്ത് അത് വേവിച്ച് വേണം. ബാക്കി പ്രിപ്പറേഷൻ നമുക്ക് ഉടനെ നമുക്ക് കാണാം. നമ്മൾ പായസം ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചൗവരി ഒരു 4 ടേബിൾ സ്പൂൺ 1 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് ഒരു 2 മണിക്കൂർ വെക്കണം. ചൗവരി എന്നിട്ട് വീണ്ടും ഒരു 1-1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അത് ചെറിയ തീയില് വേവിച്ചെടുക്കണം. നന്നായി ഇളക്കി കൊടുക്കണം. ചൗവരി നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തത് മാറ്റി വെക്കണം. ചൗവരി നമ്മൾ പായസത്തിനുള്ളത് 4 ടേബിൾ സ്പൂൺ ചൗവരി 1 കപ്പ് വെള്ളത്തിൽ ഞാൻ ഏകദേശം ഒരു 3 മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ്. ഈ ചൗവരി നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കണം. ചൗവരി വേവിക്കുന്നതിന് ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കുതിർത്ത ചൗവരി ഇട്ട് കൊടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചെടുക്കുക. നെയ്യുടെ അളവൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിലും കുറച്ചൊക്കെ എടുത്താലും മതി. അത് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പായസം ആയതുകൊണ്ട് ഇച്ചിരി ലാവിഷായിട്ടില്ല, നെയ്യ് എടുത്തതാണ്. ആദ്യം നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. നട്ട്സ് ഇട്ടിരിക്കുക. പിളർന്ന നട്ട്സ് ആണ് നല്ലത്. ഇവിടെ നമുക്ക് ഹോൾ നട്ട്സ് ആയി ഇപ്പം കിട്ടിയത്. അതുകൊണ്ട് നമ്മുടെ നട്ട്സ് ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഒന്നിട്ട് നമുക്ക് വഴക്കാം. കുറച്ച് ഞാൻ ഗാർണിഷിനായിട്ട് മാറ്റിയിട്ടുണ്ട്. അത് 1 കപ്പും കുറച്ചും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഗാർണിഷിന് മാറ്റിയത്. നമുക്കിതിലേക്ക് വഴന്നിട്ടുണ്ട്. നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം, 2 കപ്പ് പാൽ. പാല് ചേർത്ത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ വേവിച്ച് വെച്ച ചൗവരി നമ്മൾ പാലിലേക്ക് ഇട്ട് കൊടുക്കുക. പാല് തിളയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടപ്പ് ആ പയ്യെ തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ അടപ്പ് മാറ്റി വിരിക്കണം, അല്ലെങ്കിൽ അത് തിളച്ച് തൂവും. ഇനി നമ്മൾ ഈ ചൗവരി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൗവരി ഇടുമ്പോൾ ഒരു കൊഴുപ്പും വരും. ക്യാരറ്റ് ഫൈബറുള്ള, വിറ്റമിൻ എ ഉള്ള ഒരു വെജിറ്റബിൾ ആണല്ലോ. കണ്ണിനെല്ലാം ആരോഗ്യവും തരുന്ന, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ. ഫാറ്റ് കുറവുള്ളത്. ഇത് ഏകദേശം ഒരു 3 ടീ കപ്പ് 3.5 ടീ കപ്പ് നമുക്ക് പായസം കിട്ടും. ചൗവരി ചേർത്ത് നമ്മൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പഞ്ചസാര 7 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണേൽ നിങ്ങൾക്ക് അളവ് കുറയ്ക്കാം. കണ്ടൻസ് മിൽക്കും കൂടെ വരുന്നുണ്ട്. പായസം അല്ലേ, അല്പം നല്ലതായിട്ട് മധുരം ഇരുന്നോട്ടെ. പിന്നെ ഇത് ചൗരി ഇത്രയും ഉള്ളതുകൊണ്ട് അത് കുറുകി വരുവാണെങ്കിൽ വേണമെങ്കിൽ ശകലം പാലും കൂടെ നിങ്ങൾക്ക് ചേർത്തത് നീട്ടിയെടുക്കാം. നമ്മൾ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്.
ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ളുപ്പ്, ഏലക്കാപ്പൊടി, നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കുക്കിംഗ് ടൈം ഒരു 10 മിനിറ്റ് എടുക്കുന്നുള്ളൂ. ആദ്യമേ നമ്മുടെ ചൗവരി അങ്ങ് വേവിച്ച് മാറ്റി വെച്ചിരുന്നാൽ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരൂടെ പാല് ചേർത്ത് അയക്കാം, മധുരം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് ഈ വഴറ്റിയ ക്യാരറ്റ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നാച്ചുറലായിട്ടുള്ള കളറ്, നമ്മൾ ഒരു കളറും ആഡ് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെല്ലൈക്കണും പ്രസ് ചെയ്യുക.